എന്തായാലും സുഖമായിട്ട് ഉറങ്ങി. എല്ലാരും സുഖമായിട്ട് കിടന്ന് ഉറങ്ങിയല്ലോ അല്ലേ? പി സി എല്ലാത്തിനും പേർക്ക് അകത്തിട അഭ്യാസമായിട്ട് ഇറങ്ങിയേക്കുന്നു. പോലീസിന് എന്താ ഈ ഹോസ്റ്റലിലെ കാര്യം? അളിയ ഹോസ്റ്റലിൽ നല്ല മോശം പോയോ? ബോസേ, നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, ഈ കീറി ഷെഡ്യൂൾ ദൂരെ കളയാം. എടാ പൊട്ട, അത് ആസ്റ്റേഡ് തന്നെ പിള്ളേരെ പൈസ കൊടുത്ത് സെറ്റ് ചെയ്തെടുക്കുക. കുറച്ചിന് ഏത് സമയത്താണെന്നോ ഇവിടെ നിന്ന് പെടാൻ തോന്നി. അതാണ് ഇനി മേലാണല്ലോ കൊണ്ട് കുടിച്ചിരുന്ന സിലിപ്പ് വേണം കോപ്പ് വേണം എന്ന് പറഞ്ഞു നീ ഇറങ്ങും കേട്ടോ. കേറി വരണടാ. കള്ളു കുടിച്ച് കയറി കിടക്കാൻ എന്താണ് നിന്റെ ഒക്കെ തറവാട്ട് സ്വത്തോ? പ്രൊഫസർ പറഞ്ഞത് കൊണ്ട് മാത്രം നിന്നൊക്കെ വെറുതെ വിടുന്നത്? ഇനി ഇത് ആവർത്തിച്ച ചവിട്ടി ഞാൻ നാട്ടിലൊടിക്കും. പെറ്റി അടച്ചിട്ട് പോടാ. തൊട്ടി ഇനി വന്നേ. ഞാൻ കണ്ടത് കണ്ടു, ഇനി ഈ സർക്കിളിൽ വേറെ ആരും കാണണ്ട. മര്യാദക്ക് ഈ അരിപ്പ മാറ്റിയിട്ട് നല്ലൊരു അണ്ടർവെയർ വാങ്ങിച്ചിട്ടോ. അപ്പോ ആൾക്കൊന്നിനെ 1000 രൂപ വെച്ച് 5000 രൂപ കൊടുത്തിട്ട് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയത്. ഇനി ഈ മാസം എനിക്ക് റബ്ബർ ഷീറ്റ് വീട്ടിൽ നിന്ന് പൊക്കാൻ പറ്റും തോന്നില്ല. അല്ലേ, ഈ റബ്ബർ ഷീറ്റിന്റെ വില ഇടിഞ്ഞിരിക്കണം മച്ചാനേ. നമുക്ക് വല്ല കുരുമുളകോ വല്ല പിടിക്കാന്ന്. നീ വെറുതെ പിടിപ്പിക്കല മുടിയാ, അല്ലെങ്കിൽ തന്നെ ഇവിടെ മനുഷ്യന്റെ ജെട്ടി കയറിയിരിക്കുക. അപ്പന്റെ തെറിക്കാണെങ്കിൽ ഒരു കയ്യും കണക്കില്ല. കുറച്ചൊക്കെ ചീത്തവിളി കേട്ടാലല്ലേ കാര്യങ്ങളൊക്കെ നടന്നു പോകത്തുള്ളൂ. ഓ ദേവി, ഹലോ മോളെ. ആ ഇപ്പോഴോ? ആ ശരി ശരി, ഇപ്പൊ പറയാം പോരാ. എന്താടാ അളിയ മറേ, വാ ഒരു പ്രശ്നമുണ്ട്. എന്ത്? ആ വാടാ പറയാം. നീ കാര്യം പറഞ്ഞു, നീ വാ. ഓ എടാ നീ വരുന്നില്ലേ ഇങ്ങോട്ട്? ഞാൻ വന്നേക്കാം. ആ മോളെ കരയാതെ കാര്യം പറ. ഞങ്ങൾ ട്യൂഷൻ കഴിഞ്ഞിട്ട് വരുന്ന വഴി അവിടെ നിന്ന് ഒരു ചെറുക്കൻ കൈക്കേറി പിടിച്ചിട്ട് എന്നോട് അനാവശ്യം പറഞ്ഞു. ഷഹി കേട്ടിട്ട് പറയോ ചേട്ടാ, അമ്മ എപ്പോഴും ഉപദ്രവ. ഓഹോ, കൈക്കേറി പിടിച്ചോ? എവിടെയാ അമ്മ? അമ്മ ഗ്രൗണ്ടിലുണ്ട്. അമ്മയുടെ അസുഖം ഞങ്ങൾ മാറി കൊടുക്കാം. നിങ്ങൾ പോക്കോ, ഞങ്ങൾ നോക്കിക്കോളാം. അല്ലേ മരേ വന്നേ, ഇത് അങ്ങനെ വിട്ടാ പറ്റില്ല. ഡേ ഡേ അടങ്ങ് അടങ്ങ്, രാവിലെ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളൂ. നീ മോരെ വള്ളിയും പിടിച്ചു വരല്ലേ പനു. അത് തന്നെ എസ് അടിച്ച് നട്ടിലൊടിക്കാൻ തന്നെ ഭാഗ്യം. ആ അല്ലേ മരേ, നമ്മുടെ വീട്ടിലൊരു പെങ്കൊച്ചിനാണ് സംഭവിച്ചിട്ടുണ്ടല്ലോ. പിന്നെ നമ്മളിവിടെ തമ്പുരാക്കന്മാരാണെന്നും പറഞ്ഞ് നടന്നിട്ട് നമ്മുടെ പിള്ളേർക്ക് ഒരു കാര്യം വരുമ്പോ നമ്മളല്ലേ സഹായിക്കേണ്ടത്? അല്ലേ അല്ലേ? ആ പിന്നെ വാ. എന്നാ വാ എടാ. എന്നാലേ നീ ആ സുന്ദരനെ കൂടെ ഒന്ന് വിളിച്ചിട്ട് വരാൻ പറയാം കേട്ടോ. ഈ കുള്ളന് യവനെ പറയുടെ ഇതിനാ. കം ഓൺ. ഇവിടെ ചോദിക്കാനും പറയാൻ ആമ്പിടലില്ലെന്ന് വെച്ചാ. നീ വഴിയെ പോണ പെമ്പിളരെ തടഞ്ഞു നിർത്തി അനാവശ്യം പറച്ചില്ല. എന്തുവാടാ മൂഞ്ചി, ഈ കുള്ളൻ മാത്രമല്ല അമ്മരുണ്ട് നടികളുടെ തോറും. പെണ്ണിന്റെ കാര്യം പറഞ്ഞിട്ട് ഏത് പെണ്ണാ? അല്ലണ്ണ, ഇതിനൊരു പെണ്ണ് പോണുണ്ടായിരുന്നു, ഒരു കറുത്തോട് ഇവിടെ പെണ്ണ്. പെണ്ണുങ്ങളോട് അനാവശ്യം കാണിക്കരുതെന്നോ? അങ്ങനെന്താ പറഞ്ഞല്ലോ. അനാവശ്യം ഒന്നല്ല ഏട്ടാ, അവന് അത്യാവശ്യമായിട്ട് പെണ്ണിന്റെ അടുത്ത് എന്താ പറയണായിരുന്നു, അതുകൊണ്ടാ. അവള് നിന്റെ ഗടിയാ, നീ ആള് കൊള്ളാലോടാ. ചേട്ടന്മാരെ കൂടെ ഉണ്ട് ചേട്ടാ. പിള്ളേരെ തൊടുന്നോടാ. ഇല്ല
എന്തിനാണ് എന്നെ പട്ടിയെ പോലെ അടിക്കണേ? എന്നാണ് ഞാനൊരു പാവാണ് അന്യം കളിക്കുന്ന അവിടെ എന്താ പ്രശ്നം? കുളവില്ലാതെ അമ്മ അടിയോ? ഓഹ്, ഉമ്മക്ക് എപ്പോഴും ഇത് തന്നെ പരിപാടി, വളരെ മോശം. ഒരു നിമിഷം. മോളെ, ആ പഞ്ഞി കിട്ടോണ്ടിരിക്കുക. ആ കൊള്ളത്തൊന്നുമില്ല, കയ്യോ കാലോ. ഓക്കെ, ചേട്ടൻ വിളിക്കാം. നമ്മളെടാ പറഞ്ഞു നീ മിണ്ടരുത്. നീ ഒറ്റ വള്ളി കയറി പിടിച്ച ഒന്നാമത് മൂങ്ങിന് മാനമില്ല. എന്നെ സുന്ദരാ, നീ എവിടെ നിന്ന് കയറിയടാ? എടാ, എന്റെ റൂംമേറ്റ്സിനോട് ഞാൻ എന്റെ ആത്മാർത്ഥത കാണിക്കണ്ടേ? ഓ, ആത്മാർത്ഥത വന്ന് കാല് കുത്തിയപ്പോ തന്നെ നല്ല ഐശ്വര്യം. മനുഷ്യന്റെ നടു ഒടിഞ്ഞ്. എന്തു പണിയാണോ നീയൊക്കെ കാണിച്ചത്? എടാ, നീയൊക്കെ അടിച്ചത് പാർട്ടിക്കാരെയാ. അവന്മാർ രാത്രി ഹോസ്റ്റലിൽ കയറി വന്നല്ലോ. എങ്ങോട്ടെങ്കിലും മാറി നിൽക്കാൻ നോക്ക്. എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇനിയും കിട്ടാനുണ്ടോ അളിയാ? ഇനി എങ്ങോട്ട് പോവും? പതിനെട്ട്